നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓണപ്പായസത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. തീർച്ചയായും ഓണപ്പായസത്തിൽ നമുക്ക് ഒപ്പം അതിഥിയായുള്ളത് മറ്റാരുമല്ല, ഏവർക്കും സുപരിചിതയായ ഒരു മുഖമാണ്, പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകളൊക്കെ കാണുന്നവർക്ക്. അധികം ഞാൻ ഇൻട്രോ ഒന്നും നൽകുന്നില്ല, കാരണം രണ്ടേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരിക്കും. ഏറ്റവും അധികമായിട്ട് BJP സമുന്നത നേതാവും അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റുമായ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ പ്രൊഫസർ VT രമ അവർകളാണ് നമുക്കൊപ്പം ഓണപ്പായസത്തിൽ ഇന്ന് ചേരുന്നത്. നമസ്കാരം മാം. നമസ്കാരം. തൻ്റെ ആത്മവിശ്വാസം ഒന്നും ചോർന്നു പോകാതെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു കരുത്തുറ്റ നേതാവ് ആണ് പലരും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ വളരെ പുഞ്ചിരിയോടുകൂടി അതീവ സുന്ദരിയായി നമുക്കൊരു ഓണപ്പായസമൊക്കെ വെക്കുന്ന ഒരു വീട്ടമ്മയായിട്ടും ഒക്കെ കൂടിയാണ് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള നേതാവ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു മാം? എല്ലാവർക്കും നമസ്കാരം. വീട്ടമ്മ എന്നത് ആദ്യമേ ഒരു സ്ത്രീയുടെ അമ്മയുടെ റോളായതുകൊണ്ട് ഇത് അപരിചിതമല്ല. ഇത്തരം ഒരു ചാനൽ പരിപാടി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. പക്ഷേ എന്നും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും പേരക്കുട്ടികൾക്ക് വെച്ച് വായിൽ ഉരുള ഉരുട്ടി കൊടുക്കുകയും ചെയ്യുന്ന ഒരു അമ്മ എന്ന നിലയ്ക്ക് വളരെ സന്തോഷമുണ്ട്. അതേ ഒരു രംഗത്താണ് ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളീ പറയുമ്പോൾ BJP നേതാവാണ്, അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്, ഇതിനോടൊപ്പം തന്നെ വീണ്ടുമുണ്ട് പല പല എന്താണ് നമ്മുടെ സാംസ്കാരിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും നിരവധി മേഖലകളാണ് താങ്കൾ കൈവച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ എങ്ങനെ അതിനെക്കുറിച്ചുള്ള കുറേ വിശേഷങ്ങളും കുറച്ചായിട്ടൊന്നും നമുക്ക് പറയാം. ആ, ഞാൻ നേരത്തെ പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു. അവിടെ വൈസ് പ്രിൻസിപ്പളായിട്ട് 2014 അടുത്തൂൺ പറ്റി പിരിഞ്ഞത്. പിന്നീടും അതിനു മുൻപും ഒരുപാട് വർഷങ്ങളോളം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു പരിവാർ സംഘടനയായ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മാതൃസമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു സ്ത്രീ സ്വാഭിമാനി യാത്ര നടത്തുകയും ചെയ്തു. ഒന്ന് സ്മൃതി ഇറാനിജിയാണ് തിരുവനന്തപുരത്ത് അന്ന് അതിൻ്റെ സമാപന സമ്മേളനത്തിന് വന്നത്. അത് കഴിഞ്ഞ് 2016 ഞാൻ വിശ്വസിക്കുന്ന ആദർശത്തിൻ്റെ അതേ രാഷ്ട്രീയം BJP രാഷ്ട്രീയമായതുകൊണ്ട് ആകസ്മികമായിട്ടെന്ന് പറയാം ഞാൻ BJP വരികയാണുണ്ടായത്. തൃത്താല നിയോജക മണ്ഡലത്തിലെ BJP അസംബ്ലി സ്ഥാനാർത്ഥിയായിട്ട്. ഓക്കെ, ഒരു അസംബ്ലി സ്ഥാനാർത്ഥിയായിട്ടാണ് വരുന്നത്. കാരണം അതുവരെയും ഞാൻ 1978 MA പഠിക്കുന്ന കാലം മുതൽ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു. നാഷണൽ കമ്മിറ്റി മെമ്പർ കൂടിയായിരുന്നു, ദേശീയ സമിതി അംഗം. പക്ഷെ പിന്നീട് ഗവൺമെൻറ് ജോലി, പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അത്തരം മേഖല പറ്റില്ലാത്തത് കൊണ്ട് ഒരു സോഷ്യോ റിലീജിയസ് മേഖലയായിട്ടുള്ള ക്ഷേത്ര സംരക്ഷണ സമിതി. ഇപ്പോഴും എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ, എനിക്ക് ഏറ്റവും എനർജൈസിങ് ആയിട്ടുള്ള ഒരു മേഖല ക്ഷേത്ര സംരക്ഷണ സമിതിയും അതിനോടനുബന്ധിച്ച് കേരളത്തിൻ്റെ അകത്തും പുറത്തും ഒരുപാട് നടത്തിയിട്ടുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങളുമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിന് ഏറ്റവും അധികം സെൽഫ് എനർജൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഈ അധ്യാപനവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണോ അതോ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് അത്ര വലിയൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. കാരണം ഞാനിപ്പം നേരത്തെ ആധ്യാത്മിക പ്രസംഗവും ഇപ്പം രാഷ്ട്രീയ പ്രസംഗവും ആണെങ്കിലും അതിൽ എനിക്ക് ഏറ്റവും അധികം കംഫർട്ടബിൾ ആവാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ പഠിപ്പിക്കുന്ന ശൈലി പലപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ വരും. പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ എങ്ങനെയാണോ വിശകലനങ്ങൾ അപഗ്രഥനങ്ങൾ കൊടുത്തിരുന്നത് ആ അനാലിസിസ് ഞാൻ രാഷ്ട്രീയ പ്രസംഗത്തിലും കൊണ്ടുവരാറുണ്ട്. വിഷയം വേറിട്ടായിരിക്കും, പക്ഷേ അനാലിസിസിനുള്ള ഒരു ലൈൻ ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മേഖല ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് ഉപോത്ബലകമായിട്ടുണ്ട്. ഉണ്ടല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഈ പാചകം നമ്മൾ മറന്നിട്ട് പാചകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളിന്ന് ഓണപ്പായസത്തിൽ പാലടയാണ് വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? പാലടയല്ലേ നമ്മൾ? പാലടയാണ്, അതെ. നമുക്ക് പാചകത്തിനൊപ്പം പാചകമാക്കാം. അപ്പൊ നമ്മള് സ്റ്റൗ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് ഉരുളി ഒന്ന് ചൂടായിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കുറച്ചൊന്ന് നെയ് പകരാം. ഓക്കേ.
കൈപ്പുണ്യമുള്ള വീട്ടമ്മയും കരുത്തുറ്റ നേതാവും. ഞാൻ നന്നായി പാചകം ചെയ്യും, പക്ഷെ ഞങ്ങളുടെ വള്ളുവനാടൻ പാചകമാണെന്ന് മാത്രം. ഓക്കെ, ഈ ഒരു മഹിളാ മോർച്ചയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? മഹിളാ മോർച്ചയിലേക്കുള്ള വരവ് ഒരു പരിധിവരെ ആകസ്മികമാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 14 ഞാൻ അതുവരെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു ബി ജെ പിയുടെ. ഇലക്ഷൻ എത്രത്താല ഇലക്ഷന് ശേഷം അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 14 വൈകുന്നേരമാണ് ഞാൻ മഹിളാ മോർച്ച പ്രസിഡൻ്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് അറിയുന്നത്. അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറ് എന്നെ നോമിനേറ്റ് ചെയ്തു. മറ്റ് മോർച്ച പ്രസിഡന്റുമാരോടൊപ്പം എൻ്റെ പേരും കൂടി അതിലേക്ക് വന്നു. നമ്മൾ അങ്ങനെ നമ്മുടെ കിസ്മിസും നമ്മുടെ നട്ട്സും ഒക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? പാലൊഴിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ മഹിളാ മോർച്ചയിൽ വരെ എത്തി അല്ലേ? മഹിളാ മോർച്ചയിലെത്തി. അതെ, മഹിളാ മോർച്ചയുടെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ശബരിമല വിഷയം. ഞാൻ മഹിളാ മോർച്ചയിൽ വന്ന ഉടനെ പ്രേക്ഷകർക്ക് മുഖം ഓർമ്മ കിട്ടുന്നത് ആ ഒരു ശബരിമല വിഷയത്തിലാണ്. ശബരിമല വിഷയത്തിൽ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. പ്രസിഡന്റിൻ്റെ കൂടെയുള്ള രഥയാത്രകളിൽ പദയാത്രകളിലൊക്കെ പങ്കെടുത്തു. അത് കഴിഞ്ഞ് ധാരാളം കേസുകളും സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 5-8 കേസ് മിക്കവാറും പല പോലീസ് സ്റ്റേഷനുകളിലും ആയിട്ടുണ്ട്. പ്രസംഗിച്ച എല്ലാ സ്ഥലത്തും കേസുണ്ട്. പിന്നെ ജാൻവരി ആയപ്പോഴാണ് അവിടെ നിരാഹാര സമരം, ഗവൺമെന്റിനെതിരായിട്ട് നമ്മുടെ ശബരിമല വിഷയത്തിൽ ബി ജെ പി നിരാഹാര സമരം തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ലാപ്പിൽ ലാസ്റ്റ് ബട്ട് വൺ ആയിട്ട് ഒരു 11 ദിവസം നിരാഹാര സമരം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകവും വിസ്മരിക്കാൻ പറ്റാത്തതുമായ ഒരു അനുഭവമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് നിരാഹാരം കിടക്കുകയും ചെയ്തു. അത് 11 ദിവസമാണ് എണീച്ചത്. അതൊരു വലിയ അനുഭവമായിരുന്നു തീർച്ചയായിട്ടും. കിടക്കുന്നതിന്റെ തലേന്ന് ദിവസം അതും ചെറുപ്പത്തിൽ ഒന്നും ചിലപ്പോ ഒന്നും പട്ടിണി കിടന്നിട്ടുണ്ടാവണോ? പട്ടിണി കിടന്നിട്ടില്ല എങ്കിൽ പോലും. പക്ഷേ എനിക്ക് ഭക്ഷണം എന്ന് പറയുന്നത് എനിക്ക് അത്ര വലിയൊരു വിഷയമല്ല. അല്ല, പലപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല. പക്ഷെ നിരാഹാരം 11 ദിവസം എന്ന് പറയുന്നത് അങ്ങനെയല്ല അല്ലേ? അങ്ങനെയല്ല. പക്ഷെ ആ നിരാഹാരത്തിന് വേറെ ഒരു സുഖമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് റിസർച്ച് ചെയ്യുന്ന കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വിജയകുമാർ, അദ്ദേഹം റിസർച്ച് ചെയ്യുന്ന സമയത്ത് റിസർച്ച് സ്കോളർ അസോസിയേഷന് വേണ്ടിയിട്ട് 11 ദിവസം നിരാഹാരം കിടന്നു. അദ്ദേഹത്തിന്റെ റെക്കോർഡിന്റെ ഒപ്പം എത്തി എന്നുള്ളതാണ്. ഓക്കെ, ഭർത്താവിന് തുല്യം നിരാഹാരം കിടന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നിരാഹാരത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്കൊക്കെ എത്തുമ്പോൾ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ എത്ര മാത്രമുണ്ട്? എന്നെ വളരെ നല്ല സപ്പോർട്ടാണ്. എന്റെ ഹസ്ബൻഡും ഉണ്ട്. പിന്നെ പ്രൊഫസർ വിജയകുമാർ പട്ടാമ്പി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു. അദ്ദേഹം വടകരക്കാരനാണ്. കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരന്റെ അയൽവാസിയാണ്. വടകര ഒഞ്ചിയൻ സ്വദേശിയാണ്. പക്ഷെ പട്ടാമ്പി കോളേജിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. മകള് സംസ്കൃത ന്യായത്തിൽ MA PhD ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ന്യായം വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അവർ രണ്ട് കുട്ടികളുണ്ട്. ഇവരെല്ലാവരും എനിക്ക് വളരെ സപ്പോർട്ടാണ്. എൻ്റെ വീട്ടിൽ ഇവരാണ് ഉള്ളത്. അമ്മയൊക്കെ പോയി. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങേണ്ട വരാനല്ല കഴിയുന്നത്. നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതൊരു വലിയ ജീവിതത്തിൽ വലിയൊരു നല്ല അനുഭവമാണ്. നമ്മുടെ പാലൊന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി നുറുക്കിയ പാലട നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫാമിലിയിലെ ഒരു ഓണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊന്നും ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുമ്പോൾ ഓണം മറ്റൊരു രീതിയിലാവുന്നുണ്ടോ? അതോ കുടുംബത്തോടൊപ്പം തന്നെയാണോ? ഓണം കുടുംബത്തോടൊപ്പം തന്നെയാണ്. ആണ്, അത് സംശയമില്ലല്ലോ. എങ്ങനെയാണ് ആ ഒരു പൊതുവെ വീട്ടിൽ ആ ഒരു ഓണത്തിന്റെ ഓളം എങ്ങനെയാണ്? ഓണം ഞങ്ങൾ വള്ളുവനാട്ടുകാരാണ്. എൻ്റെ വീട് പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള കുമരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. കുമരനെല്ലൂർ എന്ന് പറഞ്ഞാൽ അക്കിത്തത്തിന്റെ വീടിന്റെ വളരെ അടുത്താണ്. MT വാസുദേവൻ നായരുടെ വീട് ആ ഭാഗത്താണ്. അപ്പൊ കവിതാലപ്പെരുമ, തൃത്താലപ്പെരുമ ഉള്ളൊരു സ്ഥലം. കവിത നല്ലോണം ഉണ്ട്. ഞാൻ പഠിച്ചത് ലിറ്റിൽ ഫ്ലവർ കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. ഓക്കെ. അപ്പൊ ആ കാലത്ത് ഞാൻ കോളേജിലെ ഒരു നിമിഷ കവിയായിരുന്നു. ആഹാ, അവിടെ ഹസ്ബൻഡും അമ്മ അച്ഛൻ എല്ലാവരും. അച്ഛൻ നേരത്തെ മരിച്ചു. ഞാൻ 7 ക്ലാസ് പഠിക്കുമ്പോൾ മരിച്ചു. ഓക്കെ. അമ്മ 2001 മരിച്ചു. അമ്മയും അമ്മമ്മയൊക്കെയാണ് എന്നെ, അമ്മയും അമ്മമ്മയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഒറ്റമോളാണ്. ഓക്കെ. എനിക്കും ഒറ്റമോളാണ്. ഒറ്റമോൾ. അപ്പം നന്നായിട്ട് ഈ ഇത്തിരി സംസ്കൃതവും
സംസ്കൃതവും ഇംഗ്ലീഷും നന്നായി പഠിക്കാമെന്നായിരുന്നു അമ്മയുടെയും അമ്മയുടെ അമ്മയുടെയും ഒക്കെ അമ്മമ്മയുടെയും ഒക്കെ ആഗ്രഹം. അപ്പം എപ്പോഴും ഇംഗ്ലീഷ് പഠിക്കൂ, സംസ്കൃതം ശ്ലോകം ചൊല്ലുക, രാമായണം ചൊല്ലുക, അങ്ങനെ ആ ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിത്തിരി സംസ്കൃതം പഠിച്ചു. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഈ ശ്ലോകങ്ങളും കവിതകളും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം, അർത്ഥം ഉൾക്കൊണ്ട് പഠിക്കാനും ഇപ്പം ശ്ലോകം കവിതയൊക്കെ എൻ്റെ മകൾക്കൊക്കെ ചൊല്ലിക്കൊടുക്കുമ്പോഴും തീർച്ചയായും അർത്ഥം പറഞ്ഞ് ചൊല്ലിക്കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഉണ്ട് അല്ലേ. കണ്ടൊക്കെ കവിതകൾ കേൾക്കാൻ പറയുന്നത് എങ്ങനെയാണ്, പഴയ ആചാരങ്ങളും വിശ്വാസങ്ങളും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണോ അതോ മാഡത്തിൻ്റെ അമ്മ? എൻ്റെ അമ്മ ഇപ്പോഴില്ല. എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും അവരുടെ കാലഘട്ടത്തിനനുസരിച്ച് വളരെ മോഡേൺ ആയിരുന്നു. ആചാരങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്ര ദർശനം, നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളൊക്കെ നിലനിർത്തണമെങ്കിലും അന്ധമായ ഒരു ഇതുണ്ടായിരുന്നില്ല, വളരെ ബ്ലൈൻഡ് ബിലീവ്സ് ആയിരുന്നില്ല. വളരെ, കാരണം എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ 1921 ജനിക്കുന്നത്. അന്ന് അത് കഴിഞ്ഞ് 10-ാം ക്ലാസ് പാസ്സായിട്ട് അന്ന് മദ്രാസ് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് കോഴ്സ് പാസ്സായ ഏക വനിതയാണ്. കാരണം നാട് വിട്ട് പുറത്ത് പോയിട്ട് പഠിച്ച ജോലി മേടിച്ച് നടന്ന ഒരാളായിരുന്നു അമ്മ. ഓക്കെ. അപ്പോൾ നമ്മുടെ പാലടയും ഏതാണ്ടൊക്കെ പാകമായിട്ടുണ്ടല്ലേ. ഓക്കെ. അപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഓണത്തിന് എന്തൊക്കെയായിരുന്നു അമ്മയുടെ ഒരു സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് കുട്ടിക്കാലത്തെ ഓണത്തിലേക്ക്? കുട്ടിക്കാലത്ത് പോണത്, അതായത് ഞാനൊക്കെ ചെറുതപ്പോൾ എനിക്കിപ്പോൾ 61 വയസ്സുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ അന്ന് അത്യാവശ്യം ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടമാണ്. അപ്പം ഞങ്ങൾ കൃഷിക്കാരായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ധാരാളം പണിക്ക് ആൾക്കാരൊക്കെ വരും. അപ്പം ഇവരൊക്കെ ഓണത്തിന് നമ്മളുടെ വീട്ടിൽ നിന്നാണ് ഊണ് കഴിക്കുന്നതും ഊണ് കൊണ്ടുപോകും. ആ ഒരു കാലമുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ ചുറ്റുപാടും നമ്മൾ ധാരാളം കാണും. ദൈവം സഹായിച്ച് നമുക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു കൃഷിക്കാരായത്. പക്ഷേ എക്സ്ട്രാ വേഗൻസും ലക്ഷറിയും ഒന്നും വന്നില്ലായിരുന്നു. ഞങ്ങൾ നല്ല നാടൻ ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് വീട്. വീടിൻ്റെ മുന്നിൽ വയൽ, വയലിൻ്റെ അപ്പുറത്തൊരു അമ്പലമൊക്കെ എല്ലാവരും അന്തരീക്ഷത്തിലായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ധാരാളം ആൾക്കാരുടെ ദാരിദ്ര്യം കണ്ടത് നമുക്ക് അറിയാം. അതെ, നമ്മൾ എത്ര എവിടെ എങ്ങനെ നേട്ടങ്ങളിലേക്ക് പോയാലും നമ്മളുടെ ഒപ്പമുള്ള ആൾക്കാരെ നമുക്ക് അവരുടെ പൾസ് നമുക്കറിയാം. അപ്പോൾ എല്ലാ ഓണവും വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ടോ? ഞങ്ങളുടെ നാട്ടിലെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ കൂടെയാണ് എല്ലാവരും, അവനവൻ്റെ അമ്മയുടെ കൂടെയാണ് ഓണം. എന്നുവെച്ചാൽ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഓണമാണ്. പക്ഷെ തിരുവോണം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. അമ്മയുടെ അല്ലെങ്കിൽ തറവാട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇൻലോസിന്റെ വീട്ടിലേക്കൊക്കെ നമ്മളുടെ അവിടുന്ന് ആൾക്കാർ പോവുക. ഓക്കെ ഓക്കെ. അപ്പോൾ വീടെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ എവിടെയാണ്? നമ്മുടെ പട്ടാമ്പിക്ക് അടുത്താണ്, കുമരനെല്ലൂർ എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് അല്ലേ? ഇപ്പൊ തിരുവനന്തപുരം ഒരു ഇടത്താവളാണ്. എൻ്റെ മകള് സംസ്കൃത കോളേജിലെ അധ്യാപികയാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് മകളുടെ ചെറിയ കുട്ടിയുണ്ട്, 2 വയസ്സായ മന്ദാകിനിയും. മന്ദാകിനി ക്ലാസ്സിൽ പഠിക്കുന്ന കല്യാണിയും പട്ടംകേവിയിലെ. അപ്പോൾ ഈ മന്ദാകിനി കുറച്ച് വികൃതിയും കൂടിയാണ്. അപ്പോൾ മന്ദാകിനിയും നോക്കാൻ ഞാനും എൻ്റെ ഹസ്ബൻഡ് തൽക്കാലം ഇവിടെ ഒരു ഇടത്താവളാണ്. കാരണം കുറച്ച് കാലം അവളെ നോക്കാൻ ഇവിടെ പാലടയുടെ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരമ്മ സ്വാദ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് മണത്തിലൂടെ തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഓണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നതിൽ ഈ ഒരു എന്താണ് നമ്മുടെ ചുവന്ന അരിയൊക്കെ ഇട്ട് ആ ഒരു പഞ്ചസാര പായസമാണ് ഏറ്റവും ഫേവറേറ്റ് കുത്തനരിയിൽ വെച്ചിട്ട്. പക്ഷേ ഇതൊക്കെ ഈ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ വേറെ ചില ചിത്രങ്ങളാണ് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ 25 ഞാൻ ഉരുൾ പൊട്ടിയ നിലമ്പൂര് പോയിരുന്നു, പോത്തുകല്ലിനടുക്കുള്ള. അപ്പം അവിടെ ആ മുത്തപ്പൻ മല എന്ന് പറയുന്ന ആ മലയാണ് ഇങ്ങനെ പൊട്ടി ഒഴുകി രണ്ടായിട്ട് ഒഴുകി വന്നിട്ട് വീടുകൾ മുഴുവൻ എടുത്ത് കളഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട കുറേ പേരെ കണ്ടു, ഒരു റിലീഫ് ക്യാമ്പിൽ പോയിട്ട് കുറേ പേരെ കണ്ടു. അപ്പോൾ മലയുടെ അവിടെ നോക്കിയപ്പോൾ വളരെ അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം, മല ഇങ്ങനെ രണ്ടായിട്ട് പടർന്നൊഴുകിയപ്പോൾ നടുവിലൊരു പച്ച തുരുത്ത് ബാക്കി, അത് തൊട്ടിട്ടില്ല. അതിലൊരു ചെറിയ ശിവപാർവതി ക്ഷേത്രം, അതിൻ്റെ താഴെ കുറച്ച് വീടുകളും, ഇതിന് യാതൊരു ഡാമേജും പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു ക്ഷേത്രവും അതിൻ്റെ താഴെയുള്ള ആ കുറച്ച് വീടുകളും ഇങ്ങനെ യാതൊരു കേടുമില്ലാതെ ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോഴുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എനിക്ക് ആ ഈശ്വര വിശ്വാസം, ആ അമ്പലം അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് താഴെയുള്ള വീടുകളും ഒരു കേടുമില്ലാണ്ട് നിൽക്കും. അത് ചാനലുകളും പത്രങ്ങളും കവർ ചെയ്യാത്തൊരു ന്യൂസാണ്. പിന്നെ പിന്നീട് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓണത്തിന് ഈ പായസം വെക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന റിലീഫ് ക്യാമ്പിലെ അമ്മമാരാണ്. ഒരു ബെഞ്ച് 97 കുടുംബം, 365 ആൾക്കാർ. ഇതിൽ ഒരു ബെഞ്ചിൽ അങ്ങേയറ്റത്ത് ഇങ്ങേയറ്റത്ത് ഇരിക്കുന്നതിൽ ഒരമ്മ പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു മോളെ, എന്നാലും ജീവൻ കിട്ടിയല്ലോ. കുറച്ചപ്പുറത്ത് 2-3 പേരുടെ അപ്പുറത്തിരിക്കുന്ന വേറെ ഒരമ്മ, ആ അമ്മ പറഞ്ഞു,
ജീവൻ കിട്ടിയിട്ട് എന്താ മക്കളെ, ബാക്കിയെല്ലാം പോയില്ലേ. പാല തിളച്ചു, നമ്മുടെ പാലട ഏതാണ്ട് റെഡിയായി. നമ്മൾ ആദ്യമേ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ നട്ട്സും കിസ്മിസും ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് നല്ല മണത്തോടൊക്കെ കൂടി നമ്മുടെ പാലട, നമ്മുടെ അമ്മ രമ അമ്മ തയ്യാറാക്കിയ പാലട ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ്, നമുക്ക് കുറച്ച് ഏലക്ക ഒക്കെ അല്ലേ? അതെ, ഏലക്ക പൊടിച്ചത് ഒരു ഇത്തിരി ഇട. ആ ഓക്കെ, അപ്പോൾ ഒരു ഇത്തിരി ഏലക്ക പൊടിച്ചതും കൂടെ നമ്മൾ അതിൽ ആഡ് ചെയ്യുവാണ്. അപ്പം നമുക്ക് നമ്മുടെ പായസം സെർവ് ചെയ്യാറായി അല്ലേ ഏതാണ്ടൊക്കെ. അപ്പം നമുക്ക് അതോടൊപ്പം തന്നെ ഓണം ആശംസിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഓണ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഇനിയുള്ള ഓണ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഓണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ നമ്മുടെ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ, നമ്മുടെ അമ്മ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് ഓണത്തിൻ്റെ പ്രതീക്ഷ, ഓണത്തിൻ്റെ പ്രതീക്ഷയുടെ പിന്നിലെ ഓണത്തിൻ്റെ കഥയൊന്നും ഓർക്കേണ്ടി വരും. ഈ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്, ചർച്ചാ വിഷയം. എൻ്റെ മഹാബലി, ഇതിനകത്ത് എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ, എൻ്റെ ഒരു ആംഗിളിൽ പറയുമ്പോൾ, മഹാബലിക്ക് ഒരു ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു എന്നതാണ് മഹാബലിയുടെ പാളിച്ച. അതൊരു യഥാർത്ഥ രാജാവ് ആകുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വളരെ സന്തോഷത്തോടെ വിനയം എന്ന് പറയുന്ന ഒരു ഭരണാധികാരിക്ക് വേണ്ടതാണ്. ഒരു ഭരണാധികാരി എല്ലാ വ്യക്തികൾക്കും വേണം, പ്രത്യേകിച്ച് ഭരണാധികാരിക്ക്. ആ വിനയം ഇല്ലാത്തത് കൊണ്ട്, ഒരു ഇത്തിരി അഹങ്കാരം വന്നതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിന് വാമനൻ പാതാളത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പം ഭാഗവതമൊക്കെ വായിച്ചാൽ മനസ്സിലാവും, ഭഗവാൻ മൂന്നടി മണ്ണ് ചോദിച്ചു കൊടുക്കാൻ പറ്റാതെ ആയപ്പോൾ, അളന്നു കഴിഞ്ഞ് മൂന്ന് ലോകം അളന്നു കഴിഞ്ഞ് പിന്നെ കൊടുക്കാൻ ഇടയില്ല, മൂന്നാമത്തെ അടി വയ്ക്കാൻ ഇടയില്ല എന്ന് പറഞ്ഞപ്പോൾ, ഈ ബലിയുടെ അഹങ്കാരം മുഴുവൻ പോയിട്ട് മഹാബലി, ഭഗവാൻ വാമനൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്, അദ്ദേഹത്തിൻ്റെ കാൽക്കളി നമസ്കരിച്ചിട്ട് പറയുകയാണ്, ആ മൂന്നാമത്തെ അടി എൻ്റെ തലയിൽ വെക്കൂ എന്നാണ്. പാദസ്പർശമായിട്ട് തരണം, അത് ചോദിച്ച് വാങ്ങുകയാണ്, ഭഗവാന്റെ പാദസ്പർശം അനുഗ്രഹമാണ്. ആ അനുഗ്രഹിച്ച് അദ്ദേഹത്തിനെ പാതാളത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഭഗവാൻ പറയണത്, നീ അടുത്തതിൻ്റെ അടുത്ത ജന്മത്തിൽ ഇന്ദ്രനായി മാറും, നീ പോകുന്നിടത്ത് ഞാൻ ഗദാധാരിയായിട്ട് അവിടെ ഉണ്ടാകും, പ്രഹ്ലാദനടക്കമുള്ളവരൊക്കെ അവിടെ ഉണ്ട്. ഇതൊരു അനുഗ്രഹമാണ്, ഇതൊരു ചവിട്ടിത്താഴ്ത്തലായിരുന്നില്ല, മലയാളത്തിൽ കാല് വെപ്പ് ചവിട്ടായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അഹങ്കാരം ഇല്ലാതെ ജീവിക്കാനാണ് മഹാബലി നമ്മളോട് പറഞ്ഞത്. ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് തല കുനിച്ച് അദ്ദേഹം സറണ്ടറാണ് ഭഗവാന്റെ മുന്നിൽ. അപ്പോൾ ആ ഒരു ആധ്യാത്മിക ചോദന വേണം, ഈശ്വര വിശ്വാസത്തോടെ, ഞാൻ ഒന്നുമല്ല, അഹംബോധം ഇല്ലാതെ, അഹംബോധത്തിൻ്റെ വികല്പം മാറ്റിവെച്ചുകൊണ്ട് ഭഗവാന്റെ സ്മൃതിയിൽ ഓർമ്മിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിനയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സർവോപരി സേവന ബോധത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം. എല്ലാവർക്കും നല്ല ഓണം. അതാണ് നല്ല ഓണം, നല്ല ഓണം. അതാ പറഞ്ഞത്, നല്ല ഓണം, നല്ല ഓണം, നല്ല ഓണം. ഇതാണ് ഓണപ്പായസം. എന്താണ്, മണവും രുചിയും മാത്രമല്ല അമ്മ തന്നതിൻ്റെ ആ ഒരു കൈപ്പുണ്യവും കൂടി ഇതിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ എത്രയും മനോഹരമായിട്ടുള്ള ഓണ സന്ദേശവും ഓണ പ്രതീക്ഷകളുമാണ് നമുക്ക് മുന്നിലേക്ക് വെച്ചത്. ജനനി ജന്മഭൂമിശ്യ സ്വർഗാദപി ഗിരിയസി എന്നുള്ള ആ ഒരു മഹത്തരമായ ഒരു കോട്ടിങ്ങും കൂടെ അതിൽ വന്നിട്ടുണ്ട്. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ആ ഒരു മനോഹരമായ സന്തോഷത്തോടു കൂടി ഏവർക്കും ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജോടു കൂടിയൊക്കെയാണ് നമ്മുടെ ഈ ഓണപ്പായസത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വാങ്ങിച്ചപ്പോകുന്നത്. തീർച്ചയായും മറ്റൊരു സുപരിചിത വ്യക്തിത്വവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നമ്മുടെ ഈ ഒരു ഇത്രയും സ്നേഹനിധിയായ അമ്മയ്ക്ക്, കരുത്തുറ്റ നേതാവിന് നല്ലൊരു ഓണം ആശംസിക്കുന്നു. അതോടൊപ്പം ആ ഒരു വിലപ്പെട്ട സമയത്തിനും നന്ദി അറിയിക്കുകയാണ്.